ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ച് ശ്രീകുമാർ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നു. ശ്രീകുമാർ, അന്ന് താങ്കളായിരുന്നു ഈ വിഷയം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത്. അനാസ്ഥയുണ്ടെന്ന ആരോപണം, അല്ലെങ്കിൽ ആ പരാതി ഉന്നയിച്ചത് താങ്കളാണ്. ഇപ്പോൾ ആശ തോമസിന്റെ റിപ്പോർട്ട് അതിൽ അനാസ്ഥയുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണ്. പക്ഷെ മരണകാരണം ഈ അനാസ്ഥയാണോ, ഈ ഡിലേ വന്നതാണോ എന്ന് സ്ഥിരീകരിക്കുന്നില്ല. എങ്കിലും ഈ വിഭാഗങ്ങളുടെ ഏകോപനത്തിൽ ഒരു പിഴവ് വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതെ, തീർച്ചയായും ഞാൻ, എനിക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്താണ് ഞാൻ അത്തരത്തിലൊരു ആരോപണം അന്ന് ഉന്നയിക്കും, അതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് പോയത്. പക്ഷേ ഇതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറ്റക്കാരനാക്കുകയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞതിനോടും പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കാര്യം നെഫ്രോളജി ഡോക്ടർ സ്ഥലത്ത് തന്നെ ഇല്ലായിരുന്നു. അയാളെ ഇടപെട്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ല എന്നുള്ളത് പോലെ തന്നെ യൂറോളജിക്കും കൃത്യമായും അതിനകത്ത് ബാധ്യത നിർവഹിക്കാത്തതുണ്ട്. അപ്പം ഇതെനിക്ക് തോന്നുന്നു അവർക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഒരാൾക്ക് അനുകൂലമാക്കിയും മറ്റൊരാൾക്ക് എതിരാക്കിയും മാറ്റി ഒരാളെ മാത്രം കുറ്റക്കാരാക്കി ഒരാളിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി അതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം നടപടികളെ അംഗീകരിക്കാൻ കഴിയില്ല. അതിന് അതിനെതിരായുള്ള പ്രതിഷേധവും മറ്റ് നിയമപരമായ മറ്റു നടപടിയും സ്വീകരിക്കുമെന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയുവാനുള്ളത്. അതായത് യൂറോളജി വിഭാഗത്തിന് കൂടി അവിടെ കൂടി ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു പിഴവ് വന്നിട്ടുണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം? 100% യൂറോളജി ഡിപ്പാർട്ട് വളരെ ഗുരുതരമായ അനാസ്ഥ തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. അത് അന്ന് ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പരാതി ഞാൻ കൊടുക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, രണ്ട് ഡിപ്പാർട്ട്മെന്റും തുല്യമായി ഇതിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, ഗുരുതരമായ അനാസ്ഥ അതിനകത്ത് ഉണ്ടായി എന്നുള്ളത് കൃത്യമായും അന്ന് പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ ഇന്നും ആ അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായും ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് പഠിച്ചതിന് ശേഷം മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം. ശരി ശ്രീകുമാർ.